Welcome back, Anvishi Lovers. ഇനി ഞാൻ പുതിയ വീട്ടിലേക്ക് മാറിയ ശേഷം വീട്ടിൽ ഇടാനായിട്ട് എനിക്കൊരു കമന്റ് വന്നിരുന്നു, ചേച്ചി ചേച്ചി നീ കോക്കാച്ചി ഡ്രസ്സിൽ കാണാൻ രക്ഷയില്ല, ഒരു രസമില്ലാന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു നോക്കാം, ഒന്നുകൂടി സ്റ്റൈലിഷ് ആയേക്കാം എന്ന് വിചാരിച്ച് കുറച്ച് ഡ്രസ്സുകൾ എന്നോട് ചെയ്തിരിക്കുകയാണ്. അപ്പോ അതിന്റെ നമുക്ക് ഇട്ടിട്ടുള്ള വീഡിയോ ഒക്കെ പെട്ടെന്ന് കാണാം. അതിലൊക്കെ ഞാൻ എടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം അതിനെ പറ്റി കുറച്ചൊരു ഇൻട്രോ കൊടുക്കണമല്ലോ. എന്നാലല്ലേ നിങ്ങൾക്ക് അത് വേണോ വേണ്ടേ, അതിന് ക്വാളിറ്റി ഉണ്ടോ ഇല്ലേ, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ അറിയാൻ പറ്റുള്ളൂ അല്ലെ. പിന്നെ ഞാനിപ്പോ വാങ്ങിച്ചിരിക്കുന്നതിന്റെ ലിങ്ക് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതാണ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങിക്കാം കേട്ടോ. പിന്നെ ഞാൻ ഉച്ച സമയത്താണ് ഷൂട്ട് ചെയ്യുന്നത്, അപ്പൊ അതുകൊണ്ട് ഉച്ചയ്ക്ക് സൂര്യൻ ഇങ്ങനെ വരും പോകും വരും പോകും. അപ്പൊ അതുകൊണ്ട് ലൈറ്റിങ്ങിന്റെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടാകും. ഞാൻ നാച്ചുറൽ ലൈറ്റിലാണ് ഇടുന്നത്, വേറെ എക്സ്ട്രാ ലൈറ്റൊന്നും ഞാൻ ഇട്ടിട്ടില്ല. ഓക്കെ, അപ്പോ നിങ്ങൾ ഈ കാണുന്നതെല്ലാം നാച്ചുറലി എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ഞാൻ ഇപ്പിട്ടിരിക്കുന്ന ഈ ഒരു ഡ്രസ്സ് ഇതിന്റെ ഹോളും പെട്ടെന്ന് വരുന്നുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കഫ്താനാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഒന്നൊന്നായിട്ട് ഡ്രസ്സുകൾ കാണാം. ആദ്യം ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്, ഞാൻ പണ്ട് നമ്മുടെ ക്യൂൻസ് വാക്ക് വേണ്ടല്ലോ എറണാകുളത്ത്, അവിടെ പോയി ഒരു വീട്ടിലിടാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. പഴയ വീട്ടിൽ വെച്ചിട്ട് അവിടെ പോയി ഞാൻ ഷൂട്ട് ചെയ്തായിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഐബട്ടൺ ക്ലിക്ക് ചെയ്യൂ. അതിന്റെ തന്നെ സെയിം ബ്രാൻഡ് തന്നെ ഞാൻ ഒരെണ്ണം വാങ്ങിച്ചതാണ് കേട്ടോ. അതിന് ഞാനൊരു ബ്ലൂ കളർ വാങ്ങിച്ചിരുന്നു. അതിൽ ആ ഇത് കണ്ടിട്ട് കുറെ പേര് വാങ്ങിച്ചു, എല്ലാം നല്ല ക്വാളിറ്റി നല്ലതാണ് അടിപൊളിയാണെന്നു എനിക്ക് ഒരുപാട് മെസ്സേജ് വന്നു. ആ സെയിം ബ്രാൻഡിന്റെ തന്നെയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഇത് പജാമ സെറ്റാണ് കേട്ടോ. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, നിങ്ങളിലെ മെജോറിറ്റി ആൾക്കാരറിയാം ഞാനൊരു കോഫി അഡിക്റ്റ് ആണെന്ന്. ഇതാ കണ്ട ഫ്രണ്ടിൽ കോഫി ബ്രേക്ക് എന്നുള്ളത് കണ്ടതുകൊണ്ടാണ് ഇത് ഞാൻ എടുത്തിരിക്കുന്നത്. എക്സ്ട്രാ ലാർജ് ആണ് സൈസ്. ഓക്കെ, കണ്ട നല്ലൊരു റെഡ് കളറിൽ ചെറിയ പുൽക്കടോട്ട് ഉണ്ട്. പക്ഷെ ഈ ഒരു വെള്ള പുൽക്കടോട്ട് പല സ്ഥലത്തും ചെറുതായിട്ടൊന്ന് പോയിട്ടുണ്ട്. അപ്പോ അതാണ് ഒരു പ്രശ്നമുള്ളത്. നല്ല ഫുൾ സ്ലീവാണ്. മെറ്റീരിയലും അത്യാവശ്യം നല്ല ബനിയൻ നല്ല രസമുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ അന്ന് വാങ്ങിച്ച ആ ഒരു ബ്ലൂവിന്റെ മെറ്റീരിയലും ഇതും തമ്മിൽ കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട്. ബ്ലൂവിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് വേറെ ലെവലാണ്, അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു എനിക്ക് തോന്നുന്നു. പക്ഷെ ഇത് അത്രയും നല്ലതല്ലെങ്കിലും ഇതിനും ക്വാളിറ്റി ഉണ്ട്. പക്ഷെ നമ്മൾ കമ്പാരിസൺ വരുമല്ലോ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഐ വുഡ് സജസ്റ്റ് അത് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. ബട്ട് അഗെയിൻ ഇതിന്റെ ഒരു കൊടുക്കുന്ന പ്രൈസിനുള്ള ക്വാളിറ്റിയും ഒക്കെ ഇതിനുണ്ട്. പിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതിനൊരു എക്സ്ട്രാ ലാർജ് ആണെങ്കിൽ കൂടിയും ഇതിന്റെ ബോട്ടം ഒക്കെ കണ്ട ഭയങ്കര ശോഷിച്ചിട്ടാണിത്. ഈ ഒരു കാലിന്റെ ഇവിടെയൊക്കെ സ്ട്രെയിറ്റ് അല്ല, കുറച്ചൊരു സിഗരറ്റോ അങ്ങനെ ആണെങ്കിൽ ഒരു ക്യാരറ്റ് ഫിറ്റൊക്കെയാണ് ഈ ഒരു ഇത്. രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതിനൊരു സൈഡിലെ പോക്കറ്റ് ഉള്ളൂ കേട്ടോ. ഇനി ഇതിട്ടിട്ട് എങ്ങനെയുണ്ട് നോക്കാം. ഇനി നമ്മൾ രണ്ടാമത് കാണാൻ പോകുന്നത് ഭയങ്കര രസമുള്ള ഒരു ഒരൊറ്റ ഡ്രസ്സാണ്. ഡ്രസ് തന്നെ പറയാം, പക്ഷെ ഇതിന്റെ പ്രൈസ് ഇത്തിരി കൂടുതലാണ്. സോ അതുകൊണ്ട് ഞാൻ അത്രയും പ്രൈസ് കൊടുത്ത് ഇത് വാങ്ങിക്കാനായിട്ട് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് ഇത് കണ്ട് ഇഷ്ടപ്പെട്ടു, ഇട്ടിട്ട് നല്ലതാണ്, എങ്കിൽ കുറച്ച് കാശ് ഇൻവെസ്റ്റ് ചെയ്യാൻ കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇത് വാങ്ങിക്കാം. ഇത് ഭയങ്കര ക്വാളിറ്റി ഉള്ള കോട്ടൺ ഒന്നും അല്ല കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആവറേജ് ക്വാളിറ്റി കോട്ടൺ ആണ്. എന്ന് വിചാരിച്ച് ഭയങ്കര തീരെ മോശം എന്നല്ല പറയണത്. ഈ ഒരു പ്രിന്റ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, എസ്പെഷ്യലി ഈ കൈയിന്റെ ഈ ഒരു സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ക്ലോവിയ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ ആണ് കണ്ടോ. ഒരു സ്ട്രെയിറ്റ് ഡ്രസ്സ്, ഇതിനെ പറ്റി പ്രത്യേകിച്ച് പറയണമൊന്നുമില്ല. അടിയിൽ ഫ്രില്ലുണ്ട്. ശരിക്കും പറഞ്ഞാല് ചേട്ടന് ഇവിടെ ജാനുവിന് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല ഇത്. ഭയങ്കര എന്താ പറയുക, ഭയങ്കര പറമ്പൊലിക്കുന്നു പറഞ്ഞു. പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഈസി ബ്രീസി നമുക്കിങ്ങനെ പറക്കാൻ, നമുക്കിങ്ങനെ പറന്നു പോകാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണിത്. അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈവൻ ദോ ഇത് കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിലും ഞാനിത് എന്താ പറയുന്നത്, എനിക്ക് എപ്പോഴും ഇടാനായിട്ട് ഇഷ്ടമുള്ള ഒരു ഡ്രസ്സാണിത്. അപ്പൊ ഞാൻ ഇതാണ് അടുത്തത്. ഇനിയുള്ള എന്റെ ഡേ ഇൻ മൈ ലൈഫിലൊക്കെ നിങ്ങൾ ഇത് ഒരുപാട് കാണാൻ പോകുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ്. ഇനി ഇത് ഇട്ടിട്ട് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം.
കാണാൻ പോകുന്നത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിംഗിൾ ഡ്രസ്സാണിത് ഇത് ആമസോണിന്റെ ആ ഒരു ബ്രാൻഡ് ഉണ്ടല്ലോ അവരുടെ എന്താണ് ഈഡൻ ആൻഡ് ഐവി എന്ന് പറയുന്നത് സ്ലീപ്പ് കളക്ഷനിലുള്ളതാണ് ഇത് ലാർജ് ആണ് അടിപൊളിയാണ് കേട്ടോ ഇത് നല്ല രസമുണ്ട് കാണാൻ ഇതിന് ഏറ്റവും നല്ല ഭംഗി എന്ന് പറയുന്നത് ഈ ഒരു കൊടുത്തിരിക്കുന്നത് ഈ കഴുത്തിന്റെ അവിടെ കൊടുത്തിരിക്കുന്ന ഒരു കോളറാണ് കേട്ടോ ഇത് ലാർജ് ആണ് ലാർജ് ആണ് എക്സൽ ആണോ എക്സൽ ആണെന്ന് തോന്നുന്നു അല്ല അല്ല ലാർജ് ആണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഒരു സ്ട്രെയിറ്റ് ആണ് കേട്ടോ കണ്ടോ ഒരു സ്ട്രെയിറ്റ് ഡ്രസ്സാണിത് കണ്ടോ ഒരു മുട്ടിന് താഴെ വരെ വരുന്നത് ആൻഡ് ക്വാളിറ്റി വൈസ് അടിപൊളിയാണ് നമ്മൾ കൊടുക്കുന്ന പ്രൈസിന് നല്ല അടിപൊളി ക്വാളിറ്റിയാണ് നല്ല ബ്ലാക്ക് ആണ് എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര ജെറ്റ് ബ്ലാക്ക് അല്ല ഒരു ബ്ലാക്ക് ദാറ്റ്സ് ഇറ്റ് ജെറ്റ് ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ബൈക്ക് കരിക്കട്ടയുടെ ഒരു കളറല്ലേ ആ ഒരു ബ്ലാക്ക് അല്ല എന്നാലും നല്ലൊരു രസമുള്ള ഡ്രസ് ഉണ്ട് രസമുള്ളൊരു മെറ്റീരിയലും ആണ് ക്വാളിറ്റിയും നല്ല അടിപൊളിയാണ് നിങ്ങളിത് വാങ്ങിക്കേട്ടോ നല്ല ഭംഗിയുണ്ടാവും നമ്മളിത് വീട്ടിലിട്ടിട്ട് നടക്കുമ്പോൾ നമ്മളൊരു സ്റ്റൈലിഷ് ലുക്കൊക്കെ ആയിട്ട് നമുക്ക് വീട്ടിലിട്ടുണ്ട് നടക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രസ്സാണിത് ഡെഫിനറ്റ്ലി ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ക്വാളിറ്റി എല്ലാം അടിപൊളിയാണ് കാണാനും ഭയങ്കര ഭംഗിയുണ്ട് എനിക്കൊന്നും ഇതിന് കുറേ കളേഴ്സ് ഉണ്ടെന്ന് തോന്നും ഓക്കെ അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെക്ക് ചെയ്യാം ഒരു പോളിഷ്ഡ് ഒരു പോഷ് ലുക്ക് നമുക്ക് തരുന്ന ഒരു കഫ്താൻ നൈറ്റി ആണ് ഇതിന്റെ മെറ്റീരിയൽ ഈസ് ഓസം ഓസം നമ്മൾ പിടിക്കുമ്പോണ്ടല്ലോ എന്ത് സോഫ്റ്റ് ആണെന്ന് അറിയാം ഇതിന് നല്ല കുറെ കളേഴ്സ് ഉണ്ട് നോർമലി ഇതൊരു സാറ്റിൻ ആണ് സാറ്റിൻ വാങ്ങിക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു ഹാർഡ് സാറ്റിൻ ആയിട്ടുള്ള മെറ്റീരിയലാണ് കിട്ടുന്നത് അല്ലെങ്കിൽ അങ്ങനത്തെയാണ് കിട്ടുന്നത് ബട്ട് ഇത് ഇതെന്ന് പറയുന്നത് ദിസ് ഇസ് സുപ്രീംലി സോഫ്റ്റ് ആണ് ഭയങ്കര നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഒരു എന്താ പറയുന്നത് ഒരു മെറ്റീരിയൽ ആണ് ഇതിന് ഒരുപാട് കളേഴ്സ് ഉണ്ട് എനിക്ക് ബ്ലൂ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു ഇതാണ് അടുത്തത് അടിപൊളിയാണ് എന്താണ് ആ പിന്നെ ഇങ്ങനെ കഫ്താൻ കണ്ട സൈഡിൽ കഫ്താൻ ആണെങ്കിൽ കൂടി സൈഡിൽ ഫുൾ സ്റ്റിച്ച്ഡ് ആണ് കേട്ടോ താഴെ മാത്രം ഇത്തിരി തുറന്നിട്ടിട്ടേ ഉള്ളൂ സോ നമുക്ക് ഇവിടെ ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കെട്ടാവുന്നതാണ് ഇത് ഒറ്റ എന്താണ് ഒറ്റ ഇതാണ് കേട്ടോ ആ വൺ സൈസ് ഫിറ്റ്സ് ഓൾ ആണിത് ഒറ്റ ഏത് മെലിഞ്ഞവർക്കും എത്ര തടിയുള്ളവർക്കും ഇടാൻ പറ്റുന്നതാണിത് നിങ്ങൾ ഇതൊന്ന് വാങ്ങിക്കുക നമുക്ക് എന്താ പറയണത് ഒരു നമ്മളിപ്പോ വീട്ടിലൊക്കെ ഇങ്ങനെ വൈകുന്നേരം നമുക്കൊന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇടാൻ പറ്റുന്ന നല്ല രസമുള്ള എന്താ പറയണത് എസ്പെഷ്യലി നമുക്കിപ്പോ മഴ സമയം വരുവാണ് പെട്ടെന്ന് ഉണങ്ങും അതേസമയം കുറച്ച് ചൂടൊക്കെ കിട്ടുന്ന നല്ലൊരു എന്താ പറയണത് നല്ല സുഖമുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി സംഭവമാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പൊ ഇതാണ് അടുത്തത് എനിക്ക് കുറച്ചൊന്ന് ഇഷ്ടപ്പെടാതിരുന്നതെന്നല്ല ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മൾ സാധനം വാങ്ങിച്ചതിൽ ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് പറയും കുറച്ച് ഇഷ്ടം കുറഞ്ഞത് ഏതാന്ന് വെച്ചാൽ നമുക്ക് പറയാം അതാണ് ഈ ഒരു സംഭവം വേറെ ഒന്നുമല്ല ഞാൻ ഭയങ്കര ഇതൊരു ഇക്ക പ്രിന്റിന്റെ ആണ് എനിക്ക് ഇങ്ങനെയുള്ള പ്രിന്റിന്റെ ഒക്കെ ഭയങ്കര ഒരു ആരാധികയാണ് ബട്ട് ഇതിന്റെ എന്ന് വെച്ചാൽ കുറച്ചൊരു ട്രാൻസ്പെറന്റ് ആണെന്ന് എനിക്ക് തോന്നി കണ്ട മെറ്റീരിയല് പക്ഷെ എന്താ പറയണത് നമ്മളിപ്പോ ഒരു റയോൺ ആണിത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റയോൺ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡെഫിനറ്റ്ലി ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ എസ്പെഷ്യലി നമുക്ക് വീട്ടിൽ രാത്രിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇതിപ്പോ നമുക്ക് പുറത്തേക്ക് അങ്ങനെ അധികം ഒന്നും ഇറങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ രാത്രി ഇടാൻ വേണ്ടിയിട്ട് നല്ലൊരു എന്താ പറയണത് ഒരു ടോപ്പ് ആൻഡ് ബോട്ട് സെറ്റും ടോപ്പ് ആൻഡ് ബോട്ട് സെറ്റ് ആണിത് കണ്ടോ ഇത് കണ്ടോ നിങ്ങൾ ഡ്രസ്സുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് എക്സെൽ ആണെന്നാണ് എന്റെ തോന്നൽ യെസ് എക്സ്ട്രാ ലാർജ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് നല്ലതാണ് കേട്ടോ കണ്ടോ നല്ല വലുതാണ് ഫിറ്റിംഗ് ഒക്കെ അടിപൊളിയാണ് മെറ്റീരിയൽ വൈസ് ഒരു രക്ഷയില്ലാത്ത മെറ്റീരിയൽ ആണ് നല്ല കോട്ടൺ പോലെ റയോൺ ആണ് ബട്ട് നല്ല സോഫ്റ്റ് ആണ്
നമുക്ക് ഈ വീഡിയോ ഇങ്ങനെ അവസാനിപ്പിക്കാം. ഇത്രയാണ് സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിങ്ക് വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ വാങ്ങിക്കുക, അല്ല അടിപൊളി സംഭവങ്ങളാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ലൈക്ക് ചെയ്യാം, പിന്നെ സബ്സ്ക്രൈബ്. പിന്നെ അപ്പൊ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.